ഒരു മണിക്ക് അവസാനിപ്പിക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ ആ മെഡിസിപ്പുമായി ബന്ധപ്പെട്ട കാര്യം കുറവേ പോയി. എന്നിരുന്നാലും ഇൻട്രഡക്ഷൻ ഒന്നും ചെയ്യുന്നില്ല, സമയം വൈകിയ കാരണമുണ്ട്. മെഡിസിപ്പില് എല്ലാവരെയും കാർഡുണ്ടോ അല്ലേ? മെഡിസിപ്പിൻ്റെ കാർഡ് നോക്കിയിട്ടുള്ള ഒരു എത്ര പേരുണ്ട് കാർഡ്? അതിലെഴുതിയിരിക്കുന്നത് ശരിയാണോ എന്നുള്ളു. നമ്മുടെ വയസ്സ്, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ പേര്, നോമിനിയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്. ഇപ്പോഴും ഒരാള് ഞാൻ കാലത്തെ നമ്മുടെ ഓഫീസിൽ കയറിയിട്ടവർ ഒരാവശ്യം വരുമ്പോഴാണ് ആ നന്മണിക്കര ഒരു മോഹനൻ അയാളെ ഭാര്യയുടെ നോമിനിയുടെ വയസ്സ് ഡേറ്റ് 1.5 വയസ്സാണ്. 1.5 വയസ്സ് കണ്ണോപറേഷൻ ചെന്ന ആവശ്യം വന്നപ്പോഴാണ് മെഡിസിപ്പിൻ്റെ കാർഡ് എടുത്ത് നോക്കിയത്. ഇവരെ എൻ്റെ അടുത്ത് വന്നു, നമ്മുടെ കാർഡുമായി ബന്ധപ്പെട്ട പണി ചെയ്യുന്നത് ട്രഷറിയും ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റുമാണ്. ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഞാൻ മെയിൽ അയപ്പിച്ചു. അതുപോലെ തന്നെ ചികിത്സാ സഹായം, ഭാര്യയ്ക്ക് കണ്ണോപറേഷൻ ചെയ്യണം, ആ ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനിയാണ് ഇൻഷുറൻസ് ചെയ്തിട്ടില്ലെങ്കിലും ക്ലെയിം സെറ്റിൽമെൻറ്റ് എന്നൊരു തേർഡ് പാർട്ടി ഏജൻസിയെ വെച്ചിട്ടുണ്ട്. ആ തേർഡ് പാർട്ടി ഏജൻസിക്കും ഞാനൊരു മെയിൽ അയപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആൾ വിളിച്ചുകൊണ്ടിരിക്കുക, മറുപടി വന്നിട്ടില്ല, തിരുത്തി വന്നിട്ടില്ല. ട്രഷറിയുടെ ഭാര്യയുടെ വയസ്സും വയസ്സ് തിരുത്തി ഫൈനാൻസ് ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അത് വേണ്ട പോലെ സ്പീഡിൽ ചെയ്യുന്നില്ല. അപ്പം നമുക്ക് പറയാനുള്ളത്, നമുക്ക് അസംബ്ലിയിൽ നമ്മുടെ MLA ഉണ്ട്, അവരോടെല്ലാം ഈ ആവശ്യം പറഞ്ഞ് അസംബ്ലിയിൽ ഈ ഇത്തരം കാര്യങ്ങൾ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ താമസമില്ലാതെ നമ്മുടെ ഈ മെഡിസിപ്പ് എന്നുള്ള പദ്ധതി നടപ്പിലാക്കാനുള്ളൊരു ആവശ്യം പറയണം. അതുപോലെ തന്നെ നമ്മളെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മളെ അഡ്മിറ്റ് ചെയ്ത വിവരം ആശുപത്രിക്കാരുടെ ഇൻഷുറൻസ് വിങ്ങിൽ നിന്നും ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനിക്ക് മെയിൽ ചെയ്യിപ്പിക്കണം. അവര് ചെയ്യാമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അവിടെ നിന്ന് പോരും. പോന്നു കഴിഞ്ഞാൽ രണ്ടാമത് പോയി അന്വേഷിക്കുന്നില്ല, അവർ മെയിൽ ചെയ്തു. ഇല്ലെങ്കിൽ നമുക്ക് മെയിൽ ചെയ്യാം. ഓറിയൻ്റൽ നിങ്ങൾക്ക് ഒരു പുസ്തകം തന്നിട്ടുണ്ട് ഇല്ലേ? മെഡിസിപ്പുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകം തന്നിട്ടുണ്ട്. അതിൽ എറണാകുളം തൃശ്ശൂർ ജില്ലകളിലെ ആശുപത്രികളുടെ പേരും അതിൽ ആദ്യമായതുകൊണ്ട് നമ്മുടെ ശാന്തിയുടെ ആശുപത്രിയുടെ പേര് നൽകിയിട്ടില്ല. അതിനുശേഷമാണ് ശാന്തി ആ കരാറിൽ ഒപ്പിട്ടത്. അവിടെ ചികിത്സിക്കുന്നത് ഓർത്തോ ചികിത്സയാണ്. ശാന്തിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അയാൾ ആ ഡോക്ടറുടെ മകൻ മരിച്ചു, ഒരു ആകെ കൂടി ഒരു മകനുണ്ടായിരുന്നു. ആ മകൻ മരിച്ചു പോയതുകൊണ്ട് ആ ആശുപത്രിയിൽ ചികിത്സ ചാരിറ്റിയാണ്, ബ്ലേഡ് കമ്പനിയല്ല. ആ ഡോക്ടറെ കാണാനായിട്ട് രോഗിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുന്നില്ല, സൗജന്യ ഭാസ്കരൻ ഡോക്ടർ സൗജന്യ ചികിത്സയാണ് തരും ചെയ്യുന്നത്. ആ ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ചെയ്താൽ നല്ല ഓർത്തോ ഉണ്ട്. ആ ഓർത്തോ ചികിത്സയ്ക്ക് അവർ ഈ ക്യാഷ്ലെസ് സ്കീമിനെ എല്ലാ ആശുപത്രികളും ഉദ്ഘാടകം സൂചിപ്പിച്ചു. ഇത് എങ്ങനെയാണ് തകർക്കുക? പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികളും ഇത്തരത്തിലുള്ള ബ്ലേഡ് കമ്പനികളായിട്ടുള്ള ആശുപത്രികളും ഇതെങ്ങനെ തകർക്കും എന്നാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാര്യം അവർ ജോയിൻ ചെയ്തിട്ടുണ്ട്, അതെങ്ങനെയാണ് തകർക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ ആ ആശുപത്രിയിൽ മാത്രം കെട്ടിവെക്കാൻ പൈസ പറയുന്നില്ല. ചികിത്സയ്ക്ക് ക്യാഷ്ലെസ് സ്കീമിന് കെട്ടിവെക്കുന്ന സൗജന്യ ചികിത്സയാണ്, കെട്ടിവെക്കാനായിട്ട് അവർ പറയുന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മളെ പെൻഷൻകാർ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് ചികിത്സ ഇന്ന ആൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ആ വിവരം ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനിക്ക് മെയിൽ ചെയ്യണം. മെയിൽ ചെയ്താൽ TPA-ക്ക് അവർ അപ്പം തന്നെ ഇൻഫോം ചെയ്യും. നന്മണിക്കര പഞ്ചായത്തിലെ മുൻ പ്രസിഡന്റ് ഗവൺമെൻറ് സർവീസിൽ കയറി ഹെൽത്തിൽ,
അവര് ആയുർവേദി ചെന്ന സമയത്ത് അവർക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. അവരെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. ചെയ്ത സമയത്ത് 100,000 രൂപ കെട്ടിവെക്കാൻ പറഞ്ഞു. ആശുപത്രി രാജഗിരി ആശുപത്രിയാണ്. അത് സൗജന്യമാണെന്ന് പറഞ്ഞാൽ ചില ആശുപത്രികൾ കാശ് വാങ്ങിയിട്ട് ആണ് അത് നടപ്പിലാക്കുന്നത്, തെറ്റാണ്. അപ്പോൾ രാജഗിരി ആശുപത്രിയിൽ 100,000 കെട്ടിവെക്കാൻ പറഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ചു. ഞങ്ങളെ വിളിച്ച് ഇടപെട്ടു. അവിടെ കേരള മുഖ്യമന്ത്രി ഇടപെട്ടാലും അവർ കെട്ടിവെക്കാൻ പറഞ്ഞ പൈസ കെട്ടിവെച്ചില്ലെങ്കിൽ അവർ ചികിത്സിക്കില്ല. അങ്ങനെ അവർ 100,000 രൂപ കെട്ടിവെച്ചു. ഇത് കഴിഞ്ഞ് അവരെ ഡിസ്ചാർജ് ചെയ്യുന്ന അന്ന് ഞാനും രാമകൃഷ്ണനും പാലായിട്ട് ടി പി എയിൽ ചെന്നിട്ടുണ്ട്. ആ നേരത്ത് ഞങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ഒരു പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്തു, അവർക്ക് ഡിസ്ചാർജ് സമ്മതി കൊടുക്കുന്നില്ല, അവരെ 249,000 രൂപ ചികിത്സാ ചെലവ് വന്നിട്ടുണ്ട്, അവരെ ആശുപത്രിയിൽ നിന്ന് പോകാനായിട്ട് ആശുപത്രിക്കാർ സമ്മതിക്കുന്നില്ല. സെക്യൂരിറ്റിക്കാരൻ ഡിസ്ചാർജ് സമ്മതി നോക്കിയിട്ട് പൈസ അടച്ചിട്ടൊന്ന് ഉറപ്പാക്കിയാലാണ് ആശുപത്രിയിൽ നിന്ന് വിടുള്ളൂ. ഞങ്ങളിടപെട്ട് മേഡം അതൊന്ന് നോക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് അവിടുത്തെ കുട്ടി പോയി നോക്കിയപ്പോൾ അന്നാണ് മെയിൽ വന്നത്. അന്നാണ്, ഏത് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്താണ് അവർ അഡ്മിറ്റ് ചെയ്തതിൻ്റെ മെയിൽ വന്നത്. ഇത്തരം സാങ്കേതിക തടസ്സങ്ങൾക്ക് കാരണം ആരാ? നമുക്ക് അറിയാത്ത കാരണമാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞ, നമ്മൾ മെയിൽ ചെയ്യിപ്പിക്കണം. മെയിൽ ചെയ്തില്ലെങ്കിൽ നമ്മൾ മെയിൽ ചെയ്യണം. ഇൻഷുറൻസ് കമ്പനി അറിയണം നമ്മൾ അഡ്മിറ്റ് ചെയ്ത കാര്യം. അപ്പം ഇങ്ങനെ കുറേ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. പിന്നെ ആ പുസ്തകം വായിച്ചു നോക്കിയെന്ന് പറയാൻ കാരണം, പൈസ കിട്ടാണ്ടാവുമ്പോൾ നമ്മുടെ അടുത്ത് ഓടി വന്നാൽ നമുക്ക് എല്ലാ പരിപാടികളും മെയിൽ സംവിധാനമാണ് അവിടെ ഉള്ളത്. റിട്ടേൺ ആയിട്ടുള്ള പരാതികളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചികിത്സ കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ നമുക്ക് പൈസ കിട്ടിയില്ലെങ്കിൽ, ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് ആണ്, ചെസ്റ്റ് പെയിൻ ആയിട്ടുള്ള രോഗി, ആ ആളെ നമ്മുടെ മെഡിസിക്കുള്ള ആശുപത്രി വരെ കൊണ്ടുപോകുമ്പോൾ അയാൾ മരിച്ചു പോകാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ നിയറസ്റ്റ് ആശുപത്രി എലൈറ്റാവും അവിടെ കൊണ്ടുപോകും. മറ്റേ ഇവിടെ ചെല്ലെങ്കിൽ വഴി കുറെ പോകണം, അമലേ പോകണമെങ്കിൽ. അപ്പോൾ നമ്മൾ ഏറ്റവും നിയറസ്റ്റ് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഈ നിയമപ്രകാരം വ്യവസ്ഥയുണ്ട്. പക്ഷേ അവിടെ നമ്മൾ ഭേദമായി കഴിഞ്ഞാൽ പറ്റിങ്കിൽ ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് ആവണമെന്നില്ല, വലിയ ശ്വാസകോശം മറ്റും ആവാം. അപ്പോൾ നമ്മൾ നമ്മുടെ ചികിത്സ ക്യാഷ്ലെസ് സംവിധാനം നിലനിൽക്കുന്ന ആശുപത്രിയിലേക്ക് നമുക്ക് മാറ്റണം. അപ്പോൾ ലൈറ്റിൽ പോയിട്ട് രോഗിയാണ്, കുഴപ്പമില്ല, ഐ സിയിലൊന്നും ഇല്ലെങ്കിൽ നമ്മൾ അമലയിലേക്ക് മാറ്റണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, എന്നിട്ട് അവിടെ വന്ന ചികിത്സാ സഹായത്തിന് നമ്മൾ ക്ലെയിം ആവശ്യപ്പെടും, ക്ലെയിം ചോദിക്കണം. അപ്പോൾ ഇത് ചോദിക്കുന്നത് നമ്മളെ പുസ്തകത്തിൽ വന്നിട്ടുണ്ട്. നമ്മുടെ പൈസ കിട്ടാനായിട്ട് നമ്മൾ പരാതി കൊടുക്കേണ്ടത് 1 പരാതി. ആ 1 പറയുന്നത് ജില്ലാ കളക്ടർ, ഡി എം ഒ, ഫൈനാൻസ് സെക്രട്ടറി, അവിടുത്തെ ജില്ലാ കളക്ടറേറ്റിലെ ഫൈനാൻസ് സെക്രട്ടറി, ഇൻഷുറൻസിൻ്റെ ഒരാൾ. എല്ലാ ജില്ലകളിലും മാസത്തിലൊരു തവണ പരാതി സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി, ഈ കമ്മിറ്റി കൂടുന്നുണ്ട് എല്ലാ മാസവും. അപ്പോൾ നമ്മൾ നമ്മുടെ പൈസ ക്ലെയിം കിട്ടിയില്ലെങ്കിൽ 1 മാസത്തിനുള്ളിൽ നമ്മൾ ഈ 1 എന്നുള്ള കമ്പ്യൂട്ടറിൽ കയറിയാൽ 1 പരാതി എന്നുള്ള ആ സൈറ്റിൽ കയറി 1 പരാതി, ഇന്ന ആൾ രാമകൃഷ്ണൻ ഇന്ന ആശുപത്രിയിൽ ചികിത്സിച്ചു, ഇത്ര രൂപ, മലയാളത്തിന് മതി, ഇത്ര രൂപ ക്ലെയിം അവരടയ്ക്കേണ്ട വന്നു, അത് സെറ്റിൽ ചെയ്ത് കിട്ടണം എന്ന് പറഞ്ഞ് മെയിൽ ചെയ്യണം. ആ മെയിൽ ചെയ്യുമ്പോൾ ഒരു നമ്പർ കിട്ടും, ആ നമ്പർ നമ്മൾ സൂക്ഷിക്കണം. 1 മാസത്തിനുള്ളിൽ നമ്മുടെ ക്ലെയിം സെറ്റിൽമെൻറ്റ് വന്നില്ലെങ്കിൽ ജില്ലയിൽ നടക്കുന്ന അദാലത്തിലേക്ക് ആ നമ്പറുമായിട്ട് നമ്മൾ ചെല്ലണം. അപ്പോൾ മാസത്തിലൊന്ന് നടക്കുന്ന ആ ക്ലെയിം സെറ്റിൽമെൻറ്റ്, അതാണ് 1 പരാതി. 2, അവിടെയും അവർ ക്ലിയർ ചെയ്ത് തന്നിട്ടില്ലെങ്കിൽ 2 എന്നുള്ള പരാതി നമ്മുടെ ചീഫ് സെക്രട്ടറിയും
ഫൈനാൻസ് സെക്രട്ടറിയും അടങ്ങുന്ന ഡി എച്ച് എസും അടങ്ങുന്ന ആ ഒരു സമിതിയുണ്ട്. രണ്ടാം പരാതി കൊടുക്കേണ്ടത് അവിടേക്കാണ്, അതും മെയിലിൽ അയക്കണം. അങ്ങനെ പരാതി പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനം നമ്മൾ കൃത്യമായിട്ട് സൂക്ഷിക്കണം. അവിടെ പരാതി ലെവൽ ഒന്നിൽ പരാതി കൊടുത്തതിന് ശേഷം സെറ്റിൽമെൻ്റ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ബ്ലോക്കിൽ, ഞാനും രാമകൃഷ്ണനും സോജി അടങ്ങുന്ന ഒരു സമിതിയുണ്ട്, ആ സമിതിയിലേക്ക് പരാതി തന്നാൽ, നിങ്ങൾ ആദ്യം പരാതി കൊടുത്തതിൻ്റെ നമ്പറടക്കം തന്നാലാണ് ജില്ലാ കളക്ടറുടെ വേദിയിൽ നമുക്ക് ഈ പരാതി പ്രസൻറ്റ് ചെയ്യാൻ കഴിയുന്നത്. നമ്മുടെ സംഘടന ആവശ്യപ്പെടുന്നുണ്ട് ക്ലെയിം സെറ്റിൽമെൻറ്റിന് വേണ്ടി അദാലത്തുകൾ സംഘടിപ്പിക്കണമെന്ന് നമ്മൾ കൃത്യമായിട്ട് സംഘടനാ റിപ്പോർട്ടിൽ പരമേശ്വരേട്ടൻ പറയാൻ വിട്ടുപോയതാണ്. നമ്മൾ ഈ കാര്യം ഉന്നയിക്കുന്നുണ്ട്. അതാണ് ഇത്തരം കാര്യങ്ങൾ ആശുപത്രികളിൽ. പിന്നെ ഓരോ ചികിത്സയ്ക്കും ഇപ്പോൾ ഒരു പരാതി കിട്ടിയതാണ്, വെരിക്കോസ് വെയിൻ്റെ ഓപ്പറേഷൻ, ആ കുട്ടി പറഞ്ഞു വെരിക്കോസ് വെയിൻ്റെ ഓപ്പറേഷന് നമ്മുടെ ബുക്കില് 1920 80 രോഗങ്ങളുണ്ട്, ആ രോഗങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കോവിഡ് ആ രോഗത്തിൽ ഉൾപ്പെട്ടിട്ടില്ല. ഓരോ രോഗത്തിനും ഇത്ര രൂപ ചികിത്സാ രീതി എന്നുണ്ട്. എക്സാമ്പിൾ ആയിട്ടൊരു കാര്യം കൂടി പറയാം, ചെസ്റ്റ് പെയിൻ വന്നു, നമുക്ക് സ്റ്റഡ് ഇടണമെങ്കിൽ, എത്രയും നേഴ്സുമാരുണ്ടാവും? 100,000 രൂപ മേടിക്കുന്ന ആശുപത്രി ഉണ്ട്, 75,000 രൂപ മേടിക്കുന്ന ആശുപത്രി ഉണ്ടല്ലേ ചേച്ചി? ആ യഥാർത്ഥത്തിൽ നമ്മുടെ റേറ്റ് ഗവൺമെന്റും ഇൻഷുറൻസ് കമ്പനിയുമായി ഫിക്സ് ചെയ്തു വെച്ചിട്ടുള്ളത് 54,000 രൂപയാണ്. 54,000 രൂപയ്ക്ക് സ്റ്റഡ് ഇടുമ്പോൾ ഒരു നോമിനൽ ലാഭം ആശുപത്രിക്കാർക്കുണ്ട്. ഈ 54,000 രൂപയ്ക്ക് നോമിനൽ ലാഭം കിട്ടുന്ന സ്ഥലത്താണ് 100,000 മേടിക്കുന്നത്. അപ്പൊ ആശുപത്രി എന്താണ്? ആശുപത്രി ബ്ലേഡ് കമ്പനികളാണ്. അപ്പൊ അവർക്ക് ഇത് തകർക്കണം. പിന്നെ അതിലൊരു കുറവുണ്ട്, 488 കോടി രൂപയാണ് ജീവനക്കാരിൽ നിന്നും പെൻഷൻകാരിൽ നിന്നും 500 രൂപ വെച്ച് ഇൻഷുറൻസ് കമ്പനിക്ക് കിട്ടിയിട്ടുള്ളത്. അവരുടെ ഒരു കൊല്ലത്തെ, ആദ്യത്തെ കൊല്ലത്തെ ജൂലൈ വരെയുള്ള ചെലവ് ഏതാണ്ട് 200 കോടി രൂപ ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിക്ക് നഷ്ടമാണ്, 200 കോടി രൂപ. സോ പരമേശ്വരേട്ടൻ പറഞ്ഞു കോർപ്പസ് ഫണ്ടിലെ 35 കോടിക്ക് പകരം ഹാർട്ട്, ഹൃദയം മാറ്റിവെക്കല്, കരൾ മാറ്റിവെക്കല്, മുട്ട് മാറ്റിവെക്കല് എന്ന ചികിത്സയ്ക്ക് 35 കോടി രൂപ ഉണ്ട്. ആ 35 കോടി രൂപ നമ്മൾ കൊടുക്കുന്ന 500 ൽ 34 കോടി രൂപ ആ ബാലൻസ് പൈസയാണ് ഇൻഷുറൻസ് കമ്പനിക്ക് കിട്ടുന്നത്. ഈ 6,000 രൂപ ഇല്ല, 18% ടാക്സ് കഴിഞ്ഞിട്ടുള്ള സംഖ്യ ഉള്ളൂ. ഏകദേശം 4,800 രൂപയാണ് ഒരാളിൽ നിന്നും ഇൻഷുറൻസ് കമ്പനിക്ക് കിട്ടുന്നത്. അവരുടെ കഴിഞ്ഞ കൊല്ലത്തെ നഷ്ടം 2,200 കോടി രൂപയാണ്, 200 കോടി രൂപയാണ്. അവർ ഗവൺമെന്റിനോട് കുറച്ച് പൈസ കൂട്ടി തരണമെന്ന് പറഞ്ഞു. ഗവൺമെന്റ് പറഞ്ഞു ഗവൺമെന്റ് കൂട്ടി കൊടുക്കണമെങ്കിൽ ആരെയും മേടിക്കണം? നമ്മുടെ ഇന്ന് മേടിക്കണം. 500 രൂപ പോളിസിക്ക് പറഞ്ഞ സമയത്ത് സംഘടനാ മെമ്പർഷിപ്പ് ചേർക്കാൻ ചെന്നപ്പോ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് രോഗമില്ല, ഞങ്ങളുടെ ഇന്ന് ബലമായിട്ട് ഗവൺമെന്റ് 500 രൂപ മേടിക്കണം എന്ന് പറഞ്ഞവരാണ് നമ്മുടെ പെൻഷൻകാർ. അപ്പൊ പിന്നെ ഗവൺമെന്റ് എങ്ങനെയാ കൂട്ടി മേടിച്ചിട്ട് ചികിത്സയ്ക്ക് പോവുക? അപ്പൊ അങ്ങനെയുള്ള ചില പരിമിതികളുണ്ട്. നല്ല രീതിയിൽ ഡീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മെഡിസിൻക്ക് ഒരു പരിധി വരെ കുഴപ്പമില്ലാത്ത രീതിയിൽ ചികിത്സയും കഴിയും. എന്നിരുന്നാൽ തന്നെ ഈ 20,000 രൂപ അവർക്ക് കൊടുത്തു വേരിക്കോയിൻ ഓപ്പറേഷന്, ലേസർ ഓപ്പറേഷന്. അതിന് ചെലവ് വന്നത് നന്മണിക്കരിയാണ് ഒരു പേഷ്യൻ്റ്, ഒരു ടീച്ചർ, 75,000 രൂപയാണ് ചെലവ് വന്നത്. 20,000 രൂപ അവർക്ക് സ്കീമിന് പൈസ ഇല്ല, 20,000 രൂപ അവര് എന്നിരുന്നാൽ തന്നെ ഒരു പേഷ്യന്റിനെ കുറക്കണ്ടെന്ന് വെച്ചിട്ട് ആ കുട്ടി പറഞ്ഞതാ ടി പി എ ക്ലെയിം സെറ്റിൽമെന്റ് കൊടുത്തു. അപ്പൊ ഇല്ലാത്ത രോഗങ്ങൾ നമ്മൾ സൈറ്റിൽ കയറി നോക്കിയാൽ ഏതെല്ലാം രോഗങ്ങൾക്ക് പൈസ കിട്ടും എന്നുള്ള കാര്യങ്ങളെല്ലാം മെഡിസിപ്പിന്റെ സൈറ്റ് നോക്കി നമുക്കറിയില്ലെങ്കിൽ മക്കളെ കൊണ്ടോ പേരക്കുട്ടികളെ കൊണ്ടോ നോക്കണം. അതുപോലെ തന്നെ ആശുപത്രികൾ അതിലുണ്ട്, ഓരോ ചികിത്സയ്ക്ക് വേണ്ട പൈസകൾ അതിലുണ്ട്, ഇതെല്ലാം നോക്കി പഠിക്കണം. അതാണ് മെഡിസിനുമായി ബന്ധപ്പെട്ട കാര്യം പറയാനുള്ളത്.